ഹലോ, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചിക്കൻ സ്റ്റഫിങ് വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. നമുക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് ഫില്ലിംഗ് റെഡിയാക്കണം. അതിനായിട്ടൊരു പാൻ ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നന്നായി ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ സവാളയെ ഞാൻ എടുത്തിട്ടുള്ളൂ. സവാള ഇതുപോലെ പൊടി പൊടിയായി അരിഞ്ഞതായിരിക്കണം. ഇനി ഇതൊന്ന് വഴറ്റി കൊടുക്കണം. നമുക്ക് സവാള ഇന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ക്യാരറ്റാണ്. പിന്നെ നമ്മൾ ക്യാബേജും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടി ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഇത് നല്ലതുപോലെ സോഫ്റ്റായി കുക്കായി വരേണ്ട കാര്യമില്ല കേട്ടോ. ഇത് നമ്മൾ കടിച്ച് ഒന്ന് കഴിക്കാൻ തന്നെയാണ് ടേസ്റ്റ്. അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, പെട്ടെന്നൊന്ന് വാടിക്കിട്ടും. അടുത്തായിട്ട് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ചേർക്കുന്നത് ചിക്കൻ മസാലയാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് അങ്ങനെയൊക്കെ ചേർക്കാം. അപ്പോൾ എല്ലാത്തിനും എല്ലാം കൂടിയുള്ള ചിക്കൻ മസാലയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തത്. വളരെ കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അത് ചേർത്തൊന്ന് റോ സ്മെല്ല് മാറണ വരെ മിക്സ് ചെയ്ത ശേഷം വേവിച്ചുടച്ച ചിക്കനാണ് ചേർത്ത് കൊടുത്തത്. മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ച ചിക്കൻ. ചിക്കൻ്റെ എല്ലില്ലാത്ത കഷ്ണങ്ങളാണ് അത്. ഏകദേശം ഒരു 200 ഗ്രാമോളം ഞാൻ എടുത്തിട്ടുണ്ട്. അത് വേവിച്ച് മിക്സിയിലെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്താണ്. ഇനി ഇതെല്ലാം പൊടി പൊടിയാക്കിയെടുക്കാം. അപ്പോൾ ഇതേ എല്ലാം പൊടി പൊടിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മല്ലിയില കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്രേ ഉള്ളൂ. സിമ്പിളാണ് നമ്മുടെ ഫില്ലിംഗ് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഈ വെജിറ്റബിൾ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കേണ്ട ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ബാറ്റർ റെഡിയാക്കണം. അപ്പോൾ അതിനായിട്ട് 1 കപ്പ് മൈദ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മളിതിലേക്ക് ഒരു കോഴിമുട്ട കൂടി ചേർക്കുന്നുണ്ട്. കോഴിമുട്ട ചേർക്കുന്നത് കൊണ്ടാണ് നമ്മൾ കുരുമുളക് പൊടി ചേർക്കുന്നത്. ഇനി ഇത് നമ്മൾ ഒരു ലൂസായിട്ടുള്ള ബാറ്ററാക്കി എടുക്കണം. അതിനായിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം. അപ്പോൾ അതിന് ലോ ഹീറ്റിൽ വേണം ഇത് കത്തിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിലാണ് ബാറ്റർ റെഡിയാക്കി എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് തിന്നായിട്ട് പരത്തി കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ തന്നെ വെന്ത് തുടങ്ങും. അപ്പോൾ നമുക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. നടുവിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിംഗ് ഒന്ന് വെച്ച് കൊടുക്കാം. ഇതിന് മുകളിലായിട്ട് നമുക്ക് കുറച്ച് മോസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്തതും കൂടെ വെച്ച് കൊടുക്കാം. ചീസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏറ്റവും അടിയിലും ചേർത്ത് കൊടുക്കാം. ചീസി ആയിട്ടുള്ളതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി നമ്മളിത് സൈഡിൽ നിന്ന് ഈ ദോശ ഫോൾഡ് ചെയ്തെടുക്കണം. ഇത് നിങ്ങൾ ദോശ ഉണ്ടാക്കിയതിന് ശേഷം ചെയ്താലും മതി കേട്ടോ. ഇതിങ്ങനെ നമ്മൾ 4 സൈഡിൽ നിന്നും എടുത്തിട്ടൊന്ന് മടക്കി ഒരു സ്ക്വയർ ഷേപ്പാക്കി എടുക്കണം. അപ്പോൾ ദോശ വിട്ട് വന്നതിന് ശേഷം ചെയ്താൽ മതി. ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. ഇനി നമ്മൾ 2 സൈഡും മറിച്ചിട്ടതിന് ശേഷം ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം നെയ്യ്. ഇത് നിങ്ങൾക്ക് നമ്മൾ ഈ ദോശ ഉണ്ടാക്കിയതിന് ശേഷം ചെയ്ത് ഷാലോ ഫ്രൈ ചെയ്തെടുത്താലും മതി. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ക്രിസ്പിനെസ് കിട്ടും. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ നല്ല സോഫ്റ്റ് ആയിരിക്കും. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഈ ഒരു രീതിയിൽ തയ്യാറാക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ നല്ല ടേസ്റ്റ് ആണ് ഇത് കഴിക്കാനായിട്ട്. നല്ല സോഫ്റ്റ് ആണ്, നമുക്ക് വായിൽ ഇങ്ങനെ അലിഞ്ഞിറങ്ങി പോകുന്ന പോലെ തന്നെ തോന്നും, അത്രയ്ക്ക് സോഫ്റ്റ് ആണ് ഇത്, കണ്ടില്ലേ. അപ്പോൾ ഇതൊരു പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന സ്നാക്കാണ്. നമുക്ക് പെട്ടെന്ന് ഒരു സ്നാക്സ് ഐഡിയ ഒന്നും ഇല്ല, അല്ലെങ്കിൽ ഒരു ഈവനിങ് സ്നാക്ക് തയ്യാറാക്കാനെങ്കിലും അങ്ങനെയുള്ള സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇതിനായിട്ട് കുറേ പ്രോസസ്സും കാര്യങ്ങളൊന്നുമില്ല, ഫില്ലിംഗ് റെഡിയാക്കേണ്ട ഒരു സമയം മാത്രം. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും, അവരെന്തായാലും ഇഷ്ടത്തോടെ കഴിക്കുകയും ചെയ്യും. അപ്പം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.